ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയൊരു പുതിയതല്ല ഒരു പഴയ മൂവിയാണ്, പക്ഷേ എല്ലാവരും ഒരു കാണേണ്ട ഒരു നല്ലൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. പേര് ദ സൈലൻസിങ്. 2020 ഒരു മൂവിയാണ്. ഇതൊരു കനേഡിയൻ മൂവിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ റോബിൻ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഡയറക്ടർ. നിക്കോളാജ് കാസ്റ്റനാണ് ഒരു മെയിൻ കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വലിയ പണ്ട് ഹണ്ടർ, ഒരു വേട്ടക്കാരനായിരുന്ന ആൾ ഇപ്പോൾ വേട്ടയൊക്കെ നിർത്തി സാധാരണ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയില്ല, സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിട്ടാണ് നായകനെ കാണിച്ചിട്ടുള്ളത് തുടക്കം. അപ്പോൾ ഇതൊരു നിങ്ങൾക്കറിയാം, ഒരു കനേഡിയൻ കാട്ടിൽ അല്ലെങ്കിൽ കാടിൻ്റെ പരിസരത്ത് നടക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഈ മൂവിയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടാണ് ഈ മൂവിയുടെ സ്റ്റോറി ലൈൻ പോയിട്ടുള്ളത്. കുറച്ച് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കാട്ടിൽ ഇവർ ഒരു വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു വേട്ടക്കാരൻ താമസിക്കുന്നു. അപ്പോൾ ഇവരുടെ മകളെ കാണുന്നില്ലാതായിട്ടുള്ളതായിട്ടാണ് കഥ കാണിക്കുന്നത്. ഈ വേട്ടക്കാരൻ്റെ മകളെ അതിനുള്ള തെരച്ചിൽ നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഒരു സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കാണുന്ന നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അമ്പ് അല്ലെങ്കിൽ കുന്തം എന്നൊക്കെ പറയാവുന്ന ഒരു സ്പിയറാണ്. അപ്പോൾ അത് പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആദിവാസികളൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഒരു സ്പിയറായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ നിന്നും കാട്ടിൽ ഈ സ്പിയർ കിട്ടുന്നു, അത് പോലീസിനെ അറിയിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കഥയിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു നിഗൂഢത വരുന്നുണ്ട്. കാരണം ഇത് വളരെ പ്രാചീനമായ ഒരു വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വളരെ കറക്റ്റായി ലക്ഷ്യത്തിലെത്തുന്ന തരത്തിലുള്ള ഒരു അമ്പാണ്. അപ്പോൾ നല്ല സക്സസ്ഫുള്ളായിട്ട് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഒരു ഹണ്ടിങ് അതല്ലെങ്കിൽ ഒരു ആ ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ളതായിട്ടാണ് മൂവി കാണിക്കുന്നത്. അങ്ങനെ ഈ അമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ എന്തോ ഒരു നിഗൂഢത കാണുന്നത് കൊണ്ട് ഈ വേട്ടക്കാരൻ ക്യാമറ വയ്ക്കുന്നു. അതുപോലെ ഇയാൾക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ അമ്പെറിയുന്നത് വെച്ചിട്ട്. അങ്ങനെ ഇയാൾ വീണ്ടും അന്വേഷിക്കും ഈ തരത്തിലുള്ള ആയുധം ഉണ്ടാക്കുന്ന ആരാണ് ഉള്ളത് പരിസരത്തു നിന്നുള്ളത്. അങ്ങനെ അന്വേഷിക്കുന്നതായിട്ടും കാണാം. പിന്നീട് ഇയാൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീടാണ് ഇതുപോലെ വളരെ വളരെ നിഗൂഢത നിറഞ്ഞൊരു മൂവിയാണ്, ഫുള്ള് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാവുന്ന മൂവിയാണ്. അപ്പോൾ ഈ പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് സംസാരശേഷിയില്ല. കാരണം പെൺകുട്ടിയുടെ വോക്കൽ കോഡും മറ്റും സർജിക്കലി റിമൂവ് ചെയ്തതായിട്ടാണ്. അതുപോലെ ആ തരത്തിലുള്ള ഭയങ്കര ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. എന്നിട്ട് പിന്നീട് ഇവർ ഈ കുറ്റവാളിയെ തിരഞ്ഞുള്ള യാത്രയാണ്. അപ്പോൾ ഇതിൽ ഈ പെൺകുട്ടി ഈയെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊല്ലാനായിട്ട് ഈ ക്രിമിനൽ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് മൂവിയിലുടനീളം കാണാൻ പറ്റും. പിന്നെ ഈ കുറ്റവാളിക്കായിട്ടുള്ള വലിയൊരു മാൻഹണ്ട് തന്നെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതിൽ കുറ്റവാളി ആരാണെന്നുള്ളതും കുറ്റവാളി വളരെ കൃത്യനിർവഹണത്തിൽ വളരെ കണ്ണിങ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മൂവിയുടെ ഉടനീളം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള മൂവി ആയിട്ട് തന്നെ നമുക്കിതിനെ പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നല്ല ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ല മൂവീസ് റിവ്യൂ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.